മന്ത്രി കെ വി തോമസിന്റെ വികസന നേട്ടങ്ങളും സോളാർ വിവാദങ്ങളുമെല്ലാം വിളിച്ചു പറഞ്ഞ് പ്രചാരണ വാഹനങ്ങൾ തലങ്ങും വിലങ്ങും പായുമ്പോഴും വാതിരുത്തി തെരുവ് നിവാസികൾ അതൊന്നും കേട്ട ഭാവം നടിക്കുന്നില്ല. അതിന് കാരണം മറ്റൊന്നുമല്ല, ഈ തെരുവിൽ തമിഴ്നാട് രാഷ്ട്രീയമാണ് മുഖ്യ ചർച്ച. തമിഴ്നാട്ടിൽ നിന്നും വർഷങ്ങൾക്ക് മുൻപേ കൊച്ചിയിലെത്തിയതാണെങ്കിലും ഇവർക്കെന്നും ജന്മനാടിന്റെ സ്പന്ദനങ്ങളോട് ചേർന്നിരിക്കാനാണ് ഇഷ്ടം. ഇക്കുറി ഡി എം കെയുടെ നില പരുങ്ങലിലാണെന്ന് ഉറച്ച കരുണാനിധി ആരാധകർ പോലും സംശയിക്കുന്നു. എന്നാൽ ജയലളിതയുടെ എ ഡി എം കെയെ അങ്ങനെയങ്ങ് വിജയിപ്പിച്ചുവിടാനും ഇവർ ഒരുക്കമല്ല. നടൻ വിജയകാന്തിന്റെ പാർട്ടി കറുത്ത കുതിരകളാകുമെന്ന് വിശ്വസിക്കുന്നവരാണ് അധികവും. ബിജെപി ചേർത്തില്ല കുട്ടിനെ ചേർത്തിരിക്കാങ്ങല്ല വിജയകാന്ത് അണ്ണ അമ്മ വന്നിച്ച് ഇനി അമ്മ വര മുടിയുമോ അവള് വര മുടിയാത് നാ ചോറേ എപ്പോഴും അതാ വിജയകാന്ത് ചാരനാളെ അമ്മ ഇവളോടും ജയിച്ചു ഇപ്പൊ അന്ത വിജയകാന്ത് ചാരവന്റെ അമ്മ ഒതുക്കിരിച്ച അതിലെന്നെ നായർക്ക്. എന്നാൽ തമിഴ്നാടിന്റെ അമ്മ രാജ്യത്തിന്റെ തലേവിയാകുന്ന ദിനം സ്വപ്നം കാണുകയാണ് നടൻ മോഹൻലാലിന്റെ വീട്ടിൽ പൂന്തോട്ടം പരിപാലിക്കുന്ന ജോലി നോക്കുന്ന രവി. யாருமே தனியா வர முடியாது, கூட்டணியா வர முடியும். பிஜேபி விஜயகாந்த் மோடி எல்லாமே தனியா வர முடியாது. அதிராவிலேயும் வைகிட்டுமான இவத்தை ராஷ்ட்ரீய சர்ச்சைகள் சூடுபிடிக்கிறது. ചെറിയ രാഷ്ട്രീയ സംഘർഷങ്ങളും വേർതിരിവുകളുമെല്ലാം ഇവിടെ നടക്കാറുണ്ടെന്ന് ഇവിടുത്തുകാർ പറയുന്നു. ഇത്തവണ ഏറെ നിർണായകമാകുന്ന തെരഞ്ഞെടുപ്പായതുകൊണ്ട് തന്നെ ഒരുമിച്ച് വോട്ട് ചെയ്യാൻ പോകാൻ തയ്യാറെടുക്കുകയാണ് വാതുരുത്ത് നിവാസികൾ. ആർക്ക് വോട്ട് ചെയ്യണമെന്ന് തങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. പണം വാങ്ങി വോട്ട് ചെയ്യുന്നവരാണ് എന്ന് ഇന്നാട്ടുകാർ തങ്ങളെക്കുറിച്ച് പറയുന്നത് വെറുതെയാണെന്നും ഇവിടുത്തുകാർ പറയുന്നു. ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ വേരുകൾ ആഴ്ന്നിറങ്ങിയ ഈ മണ്ണിൽ ദേശീയ രാഷ്ട്രീയം ചർച്ചയാകുന്നതേയില്ല. തമിഴിന്റെ പ്രാദേശിക രാഷ്ട്രീയം ചർച്ചയാകുമ്പോൾ വിജയകാന്തിന്റെ പാർട്ടി കറുത്ത കുതിരകളാകുന്ന പ്രവചനമാണ് ഈ നാട്ടുകാർ നടത്തുന്നത്. നിഖിൽ ജോയ്, കൊച്ചി, ഇന്ത്യാവിഷൻ.